ബ്രേവിനെ അവർ കൊന്നുകളഞ്ഞതാണ്. അവന് ഒന്നും അറിയില്ലായിരുന്നു. അതൊരു മനുഷ്യക്കുഞ്ഞായിരുന്നുവെങ്കിൽ പ്രതിഷേധങ്ങൾ ആളിക്കത്തിയേനെ. എന്നാൽ ഇതൊരു തെരുവുനായ മാത്രമായിരുന്നു. മനുഷ്യരെന്താണ് ഇങ്ങനെയാകുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. എറണാകുളം തൃക്കാക്കരയിൽ 30ഓളം തെരുവ് നായ്ക്കളെ കൊലപ്പെടുത്തിയ സംഭവവുമായി തൃക്കാക്കര മുനിസിപ്പൽ കൗൺസിലർ രാജിവെക്കണമെന്ന ആവശ്യവുമായാണ് ഇവരിവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നിയമവിരുദ്ധമായിട്ട് തൃക്കാക്കരയിൽ നടന്നിട്ടുള്ളൊരു മൃഗവേട്ട എന്ന് പറയാം. അതായത് 30ഓളം തെരുവ് നായ്ക്കളെയാണ് കൊന്നൊടുക്കിയത്. അത് 30ആണോ എന്നറിയില്ല. 30 പേരുടെ ശവശരീരങ്ങളാണ് കിട്ടിയത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു ഒന്നോ രണ്ടോ ഇൻസിഡൻ്റ് അല്ല, പലവട്ടമായിട്ട് ചെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇതിന് മുന്നേ നടന്നത് ജസ്റ്റിസ് ബ്രൂണോ എന്നൊരു പട്ടിയെ, ഒരു ലാബ്രഡോർ പട്ടിയെ ചൂണ്ടക്കുരുക്കിൽ കുരുക്കി കൊന്ന് കടലിലെറിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ അത് ചെയ്തത് സാധാരണ ക്രിമിനൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തുറയിലുള്ള കുറച്ച് ക്രിമിനൽസ് ചെയ്ത കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുനിസിപ്പാലിറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ഗൂഢാലോചന നടത്തി ആൾക്കാരെ നിയോഗിച്ച് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ച ചടങ്ങാണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദയനീയമായൊരു സംഭവമാണ്, വളരെ ക്രൂരവും ദയനീയമായൊരു സംഭവമാണ്. കാരണം നിയമം പരിപാലിക്കേണ്ട ആൾക്കാർ നിയമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നിയമവിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നായനെ കൊല്ലാനോ ഒരു തെരുവ് നായനെ കൊല്ലാനോ ഉള്ള അധികാരം ഒരു സംഘടനയ്ക്ക് ആർക്കുമില്ല. ഇന്ത്യമാരെ നിയമം അനുവദിക്കുന്നില്ല. അപ്പം സാധാരണഗതിയിൽ ബുദ്ധിയുള്ള മനുഷ്യൻ ഒരു 30 നായേനെ, ബുദ്ധിയുള്ള കൗൺസിലർക്ക് ഒരു 30 നായേനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അതിനെ വന്ധീകരിക്കാനോ കഴിവില്ലെങ്കിൽ അവരാ ബുദ്ധി വിറ്റിട്ട് അവിടെ വന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ 6 പട്ടികളുണ്ട്. ആ 6 പട്ടികളെ ഞാൻ എത്ര വർഷങ്ങളായിട്ട് നോക്കുന്നു. ഈ ഒരു കൗൺസിലർക്ക് 30 പട്ടികളെ നോക്കാൻ, അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ ആ നാട്ടിലുള്ള പട്ടികളെ മാത്രം നോക്കാനോ അവരെ നിയന്ത്രിക്കാനോ നിയമപരമായ രീതിയിൽ നിയന്ത്രിക്കാനോ കഴിവില്ലെങ്കിൽ അവർക്ക് ബുദ്ധിയില്ല എന്നാണ് അർത്ഥം. അവർ ആ പട്ടിനേക്കാളും കഷ്ടമായിരിക്കും. കാരണം അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് തലച്ചോറ് പണയം വെച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ എളുപ്പപ്പണിയാണ് ഇത്, ഈ കൊലപാതകം. അത് ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. ഇത് എളുപ്പമുള്ള പണി, എല്ലാവർക്കും ഇത് എളുപ്പമുള്ള പണിയാകുമ്പോഴാണ് ഇത് ടെററിസമൊക്കെ ആയിട്ട് മാറുന്നത്. മനുഷ്യനെ കൊല്ലാൻ ഏറ്റവും എളുപ്പമാണ്. അതിനാണ് ടെററിസം എന്ന് പറയുന്നത്. അതേപോലെ ഇവരൊരു ടെററിസ്റ്റ് ആയിരിക്കുന്നതാണ്. കാരണം പല ടെററിസ്റ്റ് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് മൃഗങ്ങൾക്കെതിരെ. മുനിസിപ്പൽ കൗൺസിലറിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ 30 പട്ടികളെ കൊല ചെയ്തത്. അപ്പോൾ 30 പട്ടികളെയും അവരുടെ സൈൻ പ്രകാരമാണ്, അവരുടെ അറിവ് പ്രകാരമാണ് 30 പട്ടികളെയും കൊല്ലുകയും അതിനെ തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്തത്. അതിൻ്റെ 30 പട്ടികളുടെയാണ് ശവശരീരം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 30 എന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ഇതിനെ വന്ധീകരിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടി ചെയ്യാനോ കഴിയാത്തത് കൊണ്ടാവാം ആ കൗൺസിലർ ഇങ്ങനെ ഇതിനെ കൊല്ലാം എന്നുള്ള ഒരു ഇതിലേക്ക് പോയതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇന്ന് ഇതിനു വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിന് മുൻപ് ബ്രൂണോ എന്ന കേസിന് വേണ്ടിയും പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു. അതിനു വേണ്ടിയും കേരളം മുഴുവനും ഇപ്പം ഇന്നലെ തന്നെ മിനിഞ്ഞാൻ തന്നെ വണ്ടിയിൽ ഒരു നായയെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം നടന്നിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഒരു ആൾ ഒരു ഡോഗ് ആരെങ്കിലും കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും കൊല്ലുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യരും നമ്മൾ കൊല്ലാറില്ലല്ലോ. അപ്പോൾ അതിന് സ്പീഷീസിസം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊരു നിയമം, മൃഗങ്ങൾക്ക് വേറൊരു നിയമം. അപ്പോൾ ഒരു ബേസിക് ഒരു മനുഷ്യർക്കൊരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ സ്പീഷീസിൻ്റെ അടുത്തും ഒരു ഹ്യൂമാനിറ്റി അത് കാണിക്കണം. അപ്പോൾ അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഡേഞ്ചറസ് ആയിട്ടുള്ള റാബീസൊക്കെ ഉള്ള ഡോഗിനെയാണെങ്കിൽ നമ്മളെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതി, നമ്മൾ കൊണ്ടുപോയി എന്താണെന്ന് പറഞ്ഞാൽ ചെയ്തോളാം. അതല്ലാതെ ചുമ്മാ എങ്ങനെയെങ്കിലും ജീവിക്കുന്നവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. പറ്റുമെങ്കിൽ അവരെ ഫീഡ് ചെയ്യോ അവരെ അഡോപ്റ്റ് ചെയ്യോ ഫോസ്റ്റർ ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ അവരെ ദ്രോഹിച്ച് കൊല്ലാക്കൊല ചെയ്ത് ഇപ്പോൾ 100 കണക്കിന് ഡോഗ്സാണ് ചില മനുഷ്യർ ഇങ്ങനെ ഇല്ലാതാക്കിയത്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ഉണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറാറുണ്ട്. എന്നാൽ അവയെല്ലാം മനുഷ്യാവകാശങ്ങൾക്കോ രാഷ്ട്രീയത്തിനോ വേണ്ടിയുള്ളതായിരിക്കാം. ഇത്തരമൊരു പ്രതിഷേധം, അതായത് നായ്ക്കൾക്ക് വേണ്ടിയുള്ളൊരു പ്രതിഷേധം വളരെ വിരളമാണ്. ഇവരെ പോലുള്ള യുവാക്കൾ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. മനുഷ്യർക്ക് മാത്രം നീതി ലഭിച്ചാൽ പോരാ, നായ്ക്കൾക്കും നീതി ലഭിക്കണം. ക്യാമറമാൻ സുധീഷിനൊപ്പം കൃഷ്ണപ്രിയ, മീ ന്യൂസ്. ഒരു ജീവനെ ക്രൂരമായി ഇല്ലാതാക്കാനും അവയെ പീഡിപ്പിക്കുവാനും കഴിയുന്ന ഒരു നീചനായി മനുഷ്യനെന്ന് മാറിയിരിക്കുന്നു. പ്രതിഷേധിക്കാൻ ആളുകൾ കുറവാണെങ്കിലും പ്രതിഷേധത്തിന്റെ ശക്തിയിൽ ഒട്ടും കുറവ് വരുത്തുന്നില്ല.